നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടനാട്ടിലോ ആലപ്പുഴയിലോ ഒന്നല്ല കേട്ടോ, നമ്മുടെ സ്വന്തം കൊണ്ടോട്ടിയിലാണ്. ബസ്സുകളൊക്കെ ഉണ്ടല്ലോ, ബസ്സുകളൊക്കെ ബോട്ടുകളായിട്ട് മാറുന്ന ഒരു ഘട്ടം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ബസ് കാറൊക്കെ ബോട്ടുകളാക്കി മാറിയിട്ട് ഫുട്പാത്തിൽ നമുക്ക് ഉറവ ഉറവ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ മലയോര മേഖലയിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇവിടെ വെള്ളം കയറി വരുന്നൊരു സംഭവമുണ്ട്, വെള്ളമൊക്കെ ഈ ഫുട്പാത്തിൻ്റെ ഉള്ളിലൂടെ തന്നെ കയറി വരികയാണ്. വെള്ളത്തിന് അത് ഒഴുകി പോകാനുള്ള സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ കിട്ടിയ സ്ഥലത്ത് കൂടെയൊക്കെ അത് ഒഴുകിപ്പോവും. അപ്പോൾ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ മോങ്ങം വെള്ളാമ്പുറമൊക്കെ ശരിക്കും ഭയങ്കര വികസനമാണ്, ഫുൾ വെള്ളത്തിലാണ്. മഴ ഉച്ചക്ക് നിന്നിട്ടുണ്ട്, പക്ഷെങ്കിൽ ഇവിടെ വെള്ളം ഉച്ചക്ക് ഇത്ര വെള്ളമില്ല, ഇപ്പം കൂടിക്കൂടി വെള്ളം വരികയാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈനേജ് ഉണ്ടല്ലോ, ഈ ഡ്രൈനേജിൻ്റെ ഉള്ളിലൂടെ ഫുള്ള് വെള്ളം പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷയം വന്നിരിക്കുന്നത്. ഡ്രൈനേജുകളിൽ ചെളി വേസ്റ്റൊക്കെ അടയുന്നതുകൊണ്ടാണ് വെള്ളം പുറത്തേക്ക് വരാൻ അങ്ങനെ കാരണം. ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈനേജ് ഏറ്റവും വലിയൊരു ഘടകമാണ് ഇതിൽ. ഡ്രൈനേജിൻ്റെ ആഴം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇതേപോലെ റോട്ടിൽ നിൽക്കൂല, നമുക്ക് ഇതേപോലെ റോട്ടിൽ നിന്ന് വെള്ളം മാറിയിട്ട് നേരെ ആ ഡ്രൈനേജിൻ്റെ ഹോൾസിലൂടെ എവിടെത്തും, നമ്മളെ തോടുകളിലേക്ക് ഒഴുകിപ്പോകും. ഇത് ഒഴുകിപ്പോകാൻ സ്ഥലമില്ല, കാരണം ഡ്രൈനേജിൻ്റെ ആഴം വളരെ കുറവാണ്. അപ്പോൾ ഈ ഡ്രൈനേജിൻ്റെ ആഴം കൂട്ടാണ് ഏറ്റവും വലിയൊരു വഴി എന്നാണ് നമുക്ക് തോന്നുന്നത്. എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മുടെ തോട് നിറഞ്ഞൊഴുകിയിട്ടാണ് നമ്മുടെ റോട്ടുമേൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്നത്. അതുകൊണ്ട് തോടിൻ്റെ ആഴം കൂട്ടുന്നതും വളരെ നന്നായിരിക്കും. ആര് വേണമെങ്കിലും മാറി മാറി ഭരിച്ചോട്ടെ, പക്ഷെ ഇതിൽ കുടുങ്ങുന്ന ഒരു വിഭാഗമുണ്ട്, നമ്മുടെ സാധാരണക്കാർ. നമ്മൾ അഭിപ്രായം പറഞ്ഞതാണ്, അഭിപ്രായം പറയാൻ ഓരോ പൗരനും അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ അഭിപ്രായങ്ങൾ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.